നമ്മുടെ കുതിരോട്ടം പപ്പുവിന്റെ ഡയലോഗ് ഓർമ്മ വരുന്നു, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ താമരശ്ശേരി ചുരം. കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണം. കേബിൾ കാർ നമ്മൾ മണാലിയിലെ സോളാങ് വാലി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കേബിൾ കാർ കാണാം. പക്ഷെ അത് തീ വില കൊടുത്താണ് ഞാൻ പന്തങ്ങാണ്ട് കയറിയത്. പക്ഷെ ഇവിടെ വെറും 10 ലാറേ ഉള്ളൂ. 10 ലാറി എന്ന് പറഞ്ഞാൽ ഏകദേശം 250-300 രൂപയ്ക്ക് അടുത്ത്. കറക്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് കറൻസി റേറ്റ് അറിയത്തില്ല, എന്നാലും ആ ഒരു റേഞ്ചിനടുത്ത് വരുന്നുള്ളൂ. ഒരാൾക്കാണ് 10 ലാറി, 3 പേർക്ക് 30 ലാറി. നമുക്ക് കേബിൾക്കാർ കയറി മുകളിലൊക്കെ പോയി ഈ ഹിൽ വ്യൂ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ നമുക്കുള്ള കേബിൾ കാർ വന്നിട്ടുണ്ട്. നമ്മൾ കേബിൾക്കാർ കയറുകയാണ്. അപ്പനും മുന്നേ ഓൾറെഡി കയറി. രണ്ടുപേരും വിളിച്ച് നടുക്കിരുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഇംഗ്ലീഷ് മുറി ഇംഗ്ലീഷ് ആണ്, അത് വെച്ചാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കേബിൾക്കാരന്റെ വീടാണ്. വീട്ടിൽ നിന്ന് ചിലപ്പോ പറയും ഞാൻ മെലിഞ്ഞു പോയിരുന്നു, പക്ഷെ മെലിഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് ജംബോയുടെ ഫേവറേറ്റ് പാട്ടാണത്. Пускай идет, да? Пускай идет.
താഴെ നോക്കിയാൽ നല്ല കുത്തനെയുള്ള താഴ്വാര, നല്ല കാറ്റുമുണ്ട്, പുറത്ത് അവിടെ ചെടികളൊക്കെ നല്ലപോലെ ആടുന്നുണ്ട്. പത്തിലറിന്ന് പറഞ്ഞത് ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് വരുന്നത്. പത്ത് പിള്ളേർക്ക് എന്തുകൊണ്ടും വളരെ ചീപ്പായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടാണിത്. കസ്ബേഗിലുള്ള കേബിൾ കാർ, ഇത് കോബി എന്നാണ് അവര് പറയുന്നത്. കേബിൾ കാർ കോബി, 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 ജംബോയും ജംബാടെ വാപ്പയും കോബി എന്ന് പറയുന്നത്. അങ്ങോട്ടൊക്കെയുള്ള റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ വളഞ്ഞു തിരിഞ്ഞു കയറി വരുന്ന റോഡ് സ്ഥലങ്ങളാണ്. അങ്ങ് ദൂരെ മലനിരകൾക്കിടയിൽ കൂടെ വരുന്ന ചെറിയ അരുവിയൊക്കെ ഉണ്ട്. എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്തോ നല്ല അടിയും പൊള്ളി മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അങ്ങ് ദൂരെ മഞ്ഞ മലകൾക്ക് മുകളിൽ ഒരു വെള്ള വെള്ളമായിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് കാണാം. അത് മഞ്ഞാണ്, സമ്മർ സീസൺ ആയതുകൊണ്ട്. കസ്ബേഗിലെ കോബി അല്ലെങ്കിൽ കേബിൾ കാർ വഴി ആദ്യത്തെ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പോയിന്റ് ഉണ്ട്, കണക്ട് ചെയ്ത് ആ മലയുടെ മുകളിൽ വരെ പോകുന്നതാണ്. അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് 3 മണിക്കൂറുള്ള ജേണിയാണ്. അതിൻ്റെ മുകളിൽ പോയി അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് 3 മണിക്കൂറാണ് അവർ സമയം പറയുന്നത്. സോ അത്രത്തോളം നമ്മുടെ ഈ സ്പെൻഡ് ചെയ്യാനില്ല. ഇപ്പം തന്നെ 4 മണിയായി. ഇന്ന് എനിക്ക് PCR ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇനി പോകുന്ന തിരിച്ചു പോകുന്ന വഴിക്ക് 2-3 പ്ലേസും കൂടെ കവർ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വേണം ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാനായിട്ട്. അപ്പം സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് 1-2 സ്ഥലം കൂടെ കാണാനുണ്ട്. മാത്രമല്ല PCR ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന് തന്നെ എടുക്കണം. അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് ഷാർജയിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ നിന്ന്. എന്തായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ അടിപൊളിയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സമ്മർ സീസൺ ആയതുകൊണ്ട് വളരെ കുറച്ചിടങ്ങളിലെ മഞ്ഞുള്ള മഞ്ഞ് കാണണമെങ്കിൽ അതിന് മുകളിൽ തന്നെ പോകണം. 3 hours സ്പെൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ പോകണം. പക്ഷേ അതിന് അത്ര സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. എന്തായാലും ഇവിടം കൊണ്ട് എനിക്കൊരു ഒട്ടും നഷ്ടപോകാൻ തോന്നുന്നില്ല അതിൻ്റെ മുകളിൽ പോകാത്തതുകൊണ്ട്. കാര്യം നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ, നല്ല അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി വിഷ്വൽസ് എല്ലാമാണ് ഇവിടുന്ന് കിട്ടുന്നത്. സോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്നാൽ ഈ കേബിൾ കാർ വഴി തന്നെ താഴോട്ട് പോയി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഗോ ഗോ യാ. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ അതിൻ്റെ മുകളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മളെന്തായാലും പോവാണ്. 4 മണി കഴിഞ്ഞു. എത്ര മണി വരെ PCR ടെസ്റ്റ് എടുക്കാൻ പറ്റുന്ന നടത്തില്ല. ഇന്നലെ നമ്മൾ കൊത്തേ സി പോയിട്ട് വന്നത് ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു, 11.5 അപ്പോൾ ഇന്ന് അത്രത്തോളം ലേറ്റ് ചെയ്യാൻ ലേറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള തിരക്കുള്ളത് അടുത്ത സീൻ പിടിക്കാം. ഫീലിംഗ് അഡ്വഞ്ചറസ് സംവെയർ ഓൺ എർത്ത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയ സ്ഥലം. നമ്മുടെ കുതിരോട്ടം പപ്പുവിന് ഡയലോഗ് ഓർമ്മ വരുന്നു, ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാൽ താമരശ്ശേരി ചുരം. എന്തായാലും ഇവിടുത്തെ പരിപാടി മതിയാക്കാം, തിരിച്ചു പോവാം. നമ്മളെ കേബിൾ കാറൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഓൺ ദ റോഡ് വന്ന് കുറച്ചായപ്പം ജ്വാരി പാസ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഓൺ ദ വേ ഒരു കാഴ്ച കണ്ടു. എന്ന് വെച്ചാൽ സൾഫർ വാട്ടർ, ഫുള്ള് ചെളി പോലെയൊക്കെ തോന്നും, പക്ഷേ ചെളിയല്ല, സൾഫർ അടിഞ്ഞു കൂടിയേക്കുന്നതാണ്. അത് മാത്രമല്ല നല്ല ഒഴുക്കുള്ള വെള്ളം, ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് കാണത്തില്ല എന്ന് പറയുന്ന പോലെ ഇത് നല്ല പ്യുർ വാട്ടറാണ്, മിനറൽ വാട്ടറാണെന്ന്, മിനറൽ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ വേണ്ടി കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എല്ലാവരും കുടിക്കുന്നൊക്കെ ഉണ്ട്. ചുറ്റുമുള്ള ലൊക്കേഷൻ തന്നെ കണ്ടാൽ നമ്മുടെ പകുതി മനസ്സ് നിറയും, അമ്മാതിരി ആംബിയൻസ് ആണ് ചുറ്റും.
കണ്ടില്ല വേറെ എന്നാ വേണം ഫുള്ള് ഫോറിനേഴ്സ് പിന്നെ ഞാൻ ഓപ്പൺ ഫോർ ഓപ്പൺ സ്പേസിൽ മാസ്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മാസ്ക് ഇല്ല നമ്മൾ മാസ്ക് വെക്കുന്നില്ല ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെയാണ് പറയുന്നത് അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേക്കാം തൊട്ടടുത്തൊക്കെ ആയിട്ട് ജോർജിൻസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ നല്ല കഴുത്തറപ്പൻ റേറ്റാണെന്നാണ് നമ്മുടെ ജംബോ ബ്രോ പറഞ്ഞത് അപ്പോൾ നമ്മളധികം മുതിരുന്നില്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ എവിടെ നിന്ന് മേടിക്കുന്നതാണ് തോന്നുന്നത് എം ആർ പി റേറ്റിൽ എം ആർ പി ഇല്ല അവർ പറയുന്ന റേറ്റിൽ സാധനം കിട്ടും നമ്മൾ തീപ്പെട്ടിയൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം പെട്ടെന്ന് കിട്ടിയായിരുന്നു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുത്തൻ സിഗരറ്റ് വലിക്കാനായിട്ട് തീപ്പെട്ടി കത്തിച്ചപ്പം ഉണ്ടായ മണമാണ് അല്ല ഞാൻ ഓർത്ത് പറഞ്ഞ സൾഫറിന് ആ മണമാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയി ജംബോ നോട്ട് കമ്മി നോ വൈ അല്ല പിള്ളേർ വരെ നല്ല ധൈര്യമായിട്ട് ചാടി ഓടിയിരുന്നു അപ്പൊ നമ്മൾ മടിച്ചെന്നാ ചെയ്യാതിരുന്നു വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ടല്ലോ ഒട്ടും തെന്നലില്ല നമ്മുടെ നാട്ടിലേക്ക് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും ചെളി പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ചെളിയല്ല സൾഫർ അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ കളറാണ് ഈ കാണുന്നത് നല്ല പ്യുവർ മിനറൽ വാട്ടർ ആണെന്നാണ് പറയുന്നത് പോലെ തന്നെ നല്ല പറ്റിയ അന്തരീക്ഷവും പറ്റിയ ലൊക്കേഷൻ ജുവാരി പാസിനടുത്തായിട്ടാണ് ഈ സൾഫർ വാട്ടർ വാലി എന്നൊക്കെ വേണം പറയാം പ്രകൃതിയുടെ ഓരോ കളികളെ എല്ലായിടത്തും നോക്കിയാലും വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷെ ഒട്ടും തെനലില്ല ഇവിടെ നിന്ന് തെന്നിപ്പോയാൽ നല്ല സുഖമായിരിക്കും നേരെ നല്ല സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യാം പക്ഷെ ഒട്ടും തെന്നലില്ല അതെന്താന്ന് മനസ്സിലാവുന്നത് നല്ല ഗ്രിപ്പായിട്ടുള്ള പ്രദേശമാണ് നല്ല ഗ്രിപ്പാണ് താഴെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ തന്നില്ല സൾഫറിൻ്റെ ഒരു മായാചാരം കുറച്ചുകൂടെ മുകളിലോട്ട് പോകാൻ പറ്റും തോന്നുന്നു എന്നാലും മുകളിൽ ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഈ എവറസ്റ്റ് ഒന്ന് കീഴടക്കിയിട്ട് പോവാം ഓ എവറസ്റ്റിൻ്റെ ഫസ്റ്റ് ബേസ് ക്യാമ്പ് വരെ വരാം ഇതിന് മുകളിലോട്ട് വയ്യ അല്ല കുത്തനുള്ള കയറ്റമാണ് കുത്തനുള്ള കയറ്റമാണ് ഒരു രക്ഷയില്ല കയറി പോകാൻ പക്ഷെ അത്ര എനർജി വേസ്റ്റ് ആവും നമ്മുടെ സമയം പോവും അടുത്ത ലൊക്കേഷൻ എത്താൻ ലേറ്റാവും പി സി ആർ ടെസ്റ്റ് എടുക്കാൻ ലേറ്റാവും അങ്ങനെ പല കാര്യങ്ങളും അതിനിടയ്ക്കുണ്ട് അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് നമുക്കങ്ങ് പോവാം നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ അവിടെ പച്ച ഇവിടെ ചുമല പച്ച കുന്ന് ചുമലക്കുന്ന് ടാറിട്ട റോഡ് പോലെ തന്നെ സൾഫർ വാട്ടറും നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമിയുടെ വേറൊരു പതിപ്പ് ജോർജിയ വെച്ചെടുക്കുകയാണെന്നാണ് ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ വേണം മൈക്രോസോഫ്റ്റ് എക്സ്പീയുടെ ഒക്കെ പഴയ വാൾപേപ്പർ നിന്ന് കിട്ടുകയാണ് ഇതുപോലത്തെ ഒരു പച്ച നിറഞ്ഞ സ്ഥലമാണ് പക്ഷെ അത് വാലീസ് ആയിട്ട് താഴോട്ടുള്ള ഇറക്കമാണ് ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ കുന്നു
നമ്മളെ കാണുന്ന കുന്നിനെ നടുക്ക് കാണുന്ന ആ കറുത്ത സ്പോട്ട് എന്ന് പറയുന്നത് മേഘത്തിൻ്റെ നിഴലാണ്. സോ അത് വന്നിട്ടാണ് അവിടെ ഒരു കറുത്ത പാട് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിട്ട് ബാക്കി കാണാം. എന്തായാലും ഇത്രത്തോളം എടുത്ത സ്ഥിതിക്ക് ഇറങ്ങിപ്പോകുന്ന വീഡിയോ കൂടെ എടുക്കാം. നല്ല കുത്തനുള്ള ഇറക്കം പോലെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അതും കൂടെ എടുത്തിട്ട് വണ്ടി കയറി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചിട്ട് ബാക്കി വിശേഷം. നൈസ്, വെരി നൈസ്. ഇവിടെ പാരഗ്ലൈഡിങ്ങിന്റെ ഒക്കെയാണ് മെയിൻ സംഭവം. ഇറങ്ങുമ്പോ തന്നെ കുറച്ച് ചേച്ചിമാര് വന്ന് ചേച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ്, ഹൗ ആർ യു? How much? 300, right? Yes, 300 gliding. One person, yes. And the price including GoPro video setup, we have our GoPro. Okay. Sure. Understood, but we don't have much time. We need to go back. Time, it will be from 12 or 15 minutes kind of time, yes. But okay. Flight time, everything go from here, flight time and then and landing point, yes. And then come back, I think it will be 40 or 15 yeah. minutes, like 1 hour. Yeah, maybe. I'm sorry, but we don't have time, that's why. We need to go okay. back. Thank you, bye. അവർ പറയുന്നത് 300 ലാറിയാണ് പാരഗ്ലൈഡിങ്ങിന്റെ ചാർജ്. 300 ലാറിയിലെ 300 ലാറിയിലെ ഏകദേശം 1 അവർ ഉണ്ട് ഈ പാരഗ്ലൈഡിങ് ക്ലാസ്സും അതുപോലെ തന്നെ മെഷീൻ എക്യുപ്മെന്റ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതും അതിന്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട്. ഏകദേശം 1 അവർ ടൈമുണ്ട്. ആ ടൈമിൽ തിരിച്ചു വരാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ തന്നെ ഓൾറെഡി നമുക്ക് അഞ്ചു മണിയായി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തിരിച്ച് ടെബ്ലിസി എത്താനായിട്ട്. എന്നിട്ട് വേണം എനിക്ക് PCR ടെസ്റ്റ് ഒക്കെ എടുക്കാൻ. സോ നമ്മളിവിടെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നതാണ്. എന്തായാലും പാരഗ്ലൈഡിങ് ചെയ്യുന്നില്ല, 300 ലാറിയാണ് പറയുന്നത്. 300 ലാറിയില് 300 ലാറി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 7000 രൂപ എടുത്താവും. തൽക്കാലം പാരഗ്ലൈഡിങ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വഴിനീളെ ജോർജിയൻസിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട്. തിന്നാനും കുടിക്കാനും അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രോഡക്ട്സും ഉണ്ട് ഇവിടെ. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിനെയും കരുതില്ല, പക്ഷേ ജോർജിയയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ഞാൻ പോയതിൽ എല്ലാ സ്ഥലത്തെയും ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ എസ്പെഷ്യലി സ്ത്രീകൾ അവരാണെന്നുണ്ടെങ്കിൽ ചിരിച്ച മുഖത്തോടല്ലാതെ നമ്മളോട് സംസാരിക്കത്തില്ല. പുരുഷന്മാർ കുറച്ച് റഫ് ആൻഡ് ടഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. പക്ഷേ അവരുടെ മുഖത്ത് ചിരി വരത്തില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. അതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്, അതുപോലെ തന്നെ കമ്പനിയുമാണ്. മുകളിൽ കൂടെ പാരഗ്ലൈഡേഴ്സ് പോകുന്ന കാണാം. കൊള്ളാലോ ഈ പാരറ്റ്. ഹലോ, ഹൗ മച്ച്? ടേക്ക് പിക്ചർ. അതിനെ കൈ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് 20 ലാറി. അതുപോലെ ഒരു 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു പാരറ്റിനെ മേടിക്കാൻ തോന്നുന്നു. നമുക്ക് ദുബായിൽ പോയിട്ടുള്ള ഫാൽക്കൺ ഉണ്ട്, ഫാൽക്കൺ വെച്ചുള്ളത് മതി, പാരറ്റ് വേണ്ട. ഇപ്പോൾ നല്ല മികച്ച ഒരു സ്ഥലം. നാളെ ഒരു പക്ഷേ നമ്മുടെ വാഗമണ്ണും മുട്ടക്കുന്നുമൊക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ കൺസ്ട്രക്ട് ചെയ്ത് അടിപൊളിയാക്കുമായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാം.
നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഗുദവരി വ്യൂ പോയിന്റിലാണ്. സോ ഈ വ്യൂ പോയിന്റിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു ചുറ്റൊരു മതിൽ കാണാം, ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള മതിൽ. അത് 3 വർഷവും സറൗണ്ടഡ് ആണ്. മെയിനായിട്ടുള്ള ഒരു എൻട്രൻസിലവിടെ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരഗ്ലൈഡേഴ്സ് പോകുന്ന കാണാം. ഇപ്പം ഇല്ല, അടുത്ത് ഇപ്പോൾ പറഞ്ഞു വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ മതിലിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നോക്കിയാൽ കാണാം, 1783 മുതൽ 1983 വരെയുള്ള ജോർജിയയുടെ ചരിത്രമാണ്. രാജാക്കന്മാരുടെയും അവരുടെ കാലഘട്ടവും യുദ്ധവും ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ കാണാൻ പറ്റുന്നത്. സോ നമ്മളെവിടെ പോയാലും ജോർജിയയുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതായത് അതിലോട്ടുള്ളൊരു എത്തിനോട്ടമായിരിക്കും ഇങ്ങനത്തെ ഉള്ളൊരു സ്പോട്ടിൽ അവർ അവരുടെ പഴമയെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ തത്തയവട്ടൊക്കെ നിപ്പുണ്ടായിരുന്നു. അതിന് 20 lari അതിനെ വെച്ച് പിക്ചർ എടുക്കുന്നതിന് പറയുന്നത്, ഫോട്ടോ എടുക്കുന്നതിന് പറയുന്നത്. പക്ഷെ അത്രയൊന്നും എക്സ്പെൻസീവായിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഷാർജയിൽ പോയിട്ടുണ്ടെങ്കിൽ, യു എയിൽ പോയിട്ടുണ്ടെങ്കിൽ ഫാൽക്കൺ ഉണ്ട്. ഫാൽക്കൺ വെച്ചെടുക്കാനുണ്ട് 5 രൂപ 10 രൂപയൊക്കെ കൊടുക്കും, ചിലപ്പോൾ ഫ്രീ ആയിട്ടും കിട്ടും. ഇപ്പോൾ ഈ വാലി അടിപൊളിയായിട്ടുണ്ട്. ജാമ്പോടപ്പൻ ഇവിടെ വന്നിപ്പുണ്ട്. അങ്ങ് ദൂരെ നോക്കിയാൽ പാരഗ്ലൈഡേഴ്സ് പോകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒന്നുമല്ല, ഏകദേശം 6.5 മണി സമയമായി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരുട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല വെയിലായിരുന്നു. ഈ സമയത്ത് വരെ 8 മണി 8:15 കണ്ടായപ്പോഴാണ് സൺസെറ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓൾറെഡി ഹിൽ സ്റ്റേഷനൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ കോട ഇറങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് കാരണം മേഘമൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് സൂര്യൻ്റെ പ്രകാശം കറക്റ്റ് അങ്ങ് എത്തുന്നില്ല. ഒരു സൺസെറ്റായ പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മളെന്തായാലും ഇവിടുന്ന് ഇപ്പം ഉടനെ പോകും. താഴെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ഈ വാലിയിലൂടെ പോകുന്ന വെള്ളമൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ അരുവികൾ മലനിരകൾക്കിടയിൽ കൂടെ ഒഴുകി വരുന്നത്. അങ്ങ് ദൂരെ വാട്ടർഫോളൊക്കെ ഉണ്ട്. വ്യൂ പോയിൻ്റ് ഇവിടെ കുറേ പേരൊക്കെ ഇറങ്ങിയെന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഗുദവരി വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ. നമ്മൾ കയറി വരുന്നിടത്ത് കണ്ടായിരുന്നു ജോർജിൻസിൻ്റെ കുറച്ച് ഷോപ്പ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുവാണ്, ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും മേടിക്കുന്നത് നല്ല കത്തി റേറ്റാണ്. സോ നല്ലപോലെ ബാർഗൈൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിലും മേടിക്കായിരിക്കുക. അതാണ് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ വരുന്നത്. മിസ്സാക്കാൻ പറ്റാത്ത സ്ഥലം കസ്ബേഗി, ഗുദവരി കസ്ബേഗി, അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻസൊക്കെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഏകദേശം കഴിയാറായി. 3rd day ഇൻ ജോർജിയ. നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്തത് കസ്ബേഗി സിറ്റിയായിരുന്നു. കസ്ബേഗി, ഗുദാവരി, ഈ ഏരിയസ് ആയിരുന്നു കവർ ചെയ്തത്. ഇനി നല്ലൊരു ഏരിയയും കൂടെ ഉണ്ട്, കക്കേത്തി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ഏരിയ എനിക്ക് പോകാൻ ടൈമില്ല. നാളെ ഞാൻ ഉപ്പുൽ സിറ്റി അങ്ങനെയുള്ള കുറച്ച് ഏരിയസാണ് കവർ ചെയ്യുന്നത്. ഉപ്പുൽ സിറ്റി, അതുപോലെ തന്നെ ഓൾഡ് ടിബിലിസി എന്ന് പറഞ്ഞ ഏരിയസൊക്കെ. സോ അങ്ങോട്ടൊക്കെ പോയിട്ടാണ് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ യാത്ര ഒരു വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗുമായിട്ട് നാളത്തെ വ്ളോഗുമായിട്ട് കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.